വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ജനറൽ പേപ്പറിന് വേണ്ടിയിട്ടുള്ള ഫ്രീ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടർ ആൻഡ് ഐ സി ടി എന്ന വിഭാഗത്തിലെ വീഡിയോ സീരീസ് ആണ്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്ന ടെലഗ്രാം ചാനലിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിൽ പോവാം. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാതും അവിടെ ഉണ്ടായിരിക്കും. അപ്പോ കമ്പ്യൂട്ടർ മെമ്മറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കമ്പ്യൂട്ടർ മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറി എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകളെ, പ്രൈമറി മെമ്മറി അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രൈമറി മെമ്മറിയാണ് ഇനി പറയാൻ പോണത്. പ്രൈമറി മെമ്മറി എന്ന് പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, മെയിൻ മെമ്മറി എന്ന പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പൊ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞ മറ്റൊരു പേരാണത് മെയിൻ മെമ്മറി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയാം, പ്രൈമറി മെമ്മറി ഈസ് നോൺ ആസ് ദി മെയിൻ മെമ്മറി ഓഫ് ദി കമ്പ്യൂട്ടർ. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം, ദ മെമ്മറി യൂണിറ്റ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഡയറക്ട്ലി വിത്ത് സി പി യു ഈസ് കോൾഡ് മെയിൻ മെമ്മറി എന്ന് പറയാം. സി പി യുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്ന മെമ്മറി ഏതാണ് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്, പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയാണ്. അപ്പൊ സി പി യു റിലേറ്റഡ് മെമ്മറി ഏതാണ് എന്നുള്ള ചോദ്യം വന്നാൽ അതിന്റെ ആൻസർ എന്താണ്, പ്രൈമറി മെമ്മറി ആണെന്ന് പറയാം. ഇനി ഈ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട് വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റാൻഡം മെമ്മറി എന്ന് പറയും, രണ്ടാമത്തേതിന് നമ്മൾ റോം എന്നുമാണ് പറയാം. ഓക്കെ, ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് നോക്കാം, ജസ്റ്റ് ഒന്നും കാണിച്ചുതരാം. ഞാനുണ്ട ഇപ്പുറത്ത് പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റാം അതുപോലെ തന്നെ റോം. കിട്ടിയില്ലേ? അപ്പൊ റാം എന്ന് പറയുകയാണെങ്കിൽ റാമിന്റെ ഫുൾ ഫോം എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി ആണ് എന്നുള്ളത് പറയാൻ പറ്റും, റാൻഡം ആക്സസ് മെമ്മറി. റോം എന്ന് ചോദിക്കുകയാണെങ്കിൽ റീഡ് ഓൺലി മെമ്മറി എന്നും പറയാം. ഇനി നമുക്ക് റാൻഡം ആക്സസ് മെമ്മറി എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി, അത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റീഡ് റൈറ്റ് മെമ്മറി ദാറ്റ് അലൌസ് സി പി യു ടു റീഡ് ആസ് വെൽ ആസ് റൈറ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു ഇറ്റ്. അതായത് ഇതിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്, റീഡ് റൈറ്റ് മെമ്മറി എന്ന് പറയാനായിട്ട് പറ്റും. അത് സി പി യു കൺട്രോളിംഗ് പ്രോസസ് യൂണിറ്റിനെ എന്തിനു വേണ്ടി അത് പെർമിഷൻ കൊടുക്കുന്നുണ്ട്, അതിൽ നമുക്ക് അത്യാവശ്യം എഴുതുവാനോ ഡാറ്റാസ് നമുക്ക് അതിലേക്ക് എഴുതി ചേർക്കുവാനോ, എഴുതി ചേർത്ത് മുൻകൂട്ടി എഴുതി ചേർത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റേനെ എന്ത് ചെയ്യണം, റീഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ അതിലേക്ക് പുതിയതായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാനോ എല്ലാം സാധിക്കുന്ന ഒരു മെമ്മറിയാണ് ഇതെന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് എ ടെമ്പററി മെമ്മറി ആൻഡ് വോളറ്റൈൽ എന്നാണ് പറയുന്നത്. ഇതൊരു താൽക്കാലിക മെമ്മറിയാണ് എന്ന് മാത്രമല്ല അതെന്തും കൂടിയാണ്, വോളറ്റൈൽ നേച്ചർ ഉള്ളതും കൂടിയാണ്. വോളറ്റൈൽ നേച്ചർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, സേവ് ചെയ്തിട്ടില്ല എന്നും വിചാരിക്കാം, കമ്പ്യൂട്ടർ ഓഫായി എന്ന് വിചാരിക്കാം. കമ്പ്യൂട്ടർ ഓഫായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, നമ്മൾ ആ ഡാറ്റ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡാറ്റ മുഴുവനും അതിൻ്റെ ഉള്ളിൽ നിന്നും ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യാം. എന്നാലും ഒരു സി ഡി ഡ്രൈവ് ആണെന്ന് വിചാരിക്കും, നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആ കറണ്ട് പോയി എന്ന് വിചാരിക്കാം. പക്ഷെ കറണ്ട് പോയാലും കുഴപ്പമില്ല, ആ ഡാറ്റ എന്ത് സംഭവിക്കാം, കറണ്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് അതിനൊരു ബേസിക് ഐഡിയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് സി ഡി മെമ്മറി പോലെയല്ല, അത് സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, അതിൻ്റെ ഉള്ളിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് പോകും. ഞാൻ അടുത്ത പോയിന്റ് നോക്കുക, ഇറ്റ് ഇസ് എ വോളറ്റൈൽ ഇൻ നേച്ചർ, ഇറ്റ് മീൻസ് ദാറ്റ് വെൻ ദ പവർ ഈസ് ടേൺഡ് ഓഫ് ദ കോണ്ടന്റ്സ് ഓഫ് ദ റാം ആർ ലോസ്റ്റ് ഫോർ അവർ. അപ്പൊ കോണ്ടന്റിന് എന്താണ് സംഭവിക്കുക, ലോസ്റ്റ് ചെയ്തു പോകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് എത്ര ടൈപ്പ് ഉണ്ട്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള എല്ലാ വീഡിയോസും കാണുക, പരീക്ഷയ്ക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.